അർജുൻ പവർ റൂമിലേക്ക് വന്ന സമയത്ത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പവർ ടീം നല്ല സ്ട്രോങ് ടീമായി മാറി ഇനി അവർ ഒരുമിച്ച് അവിടെ എന്തൊക്കെ ചെയ്യുമെന്ന് കാണാൻ ആഗ്രഹിച്ചു അതുപോലെ തന്നെ അർജുൻ്റെ ഗെയിം കാണാൻ ആഗ്രഹിച്ചു ഒരു മാറ്റം വരണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ചു അർജുൻ നല്ലൊരു ഗെയിമറായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വിജയസാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചിന്തിച്ചിരുന്നു നമ്മളൊക്കെ അത് പറയുകയും ചെയ്തൊരു കാര്യം തന്നെയാണ് അർജുൻ ഓൾറെഡി ഫാൻ സപ്പോർട്ട് ഉണ്ട് അപ്പൊ ഇനി നല്ലൊരു ഗെയിമർ ഗെയിമറാകുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അർജുനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കരുതിയത് മിണ്ടാപൂച്ച ആയിരുന്ന അർജുൻ ഇപ്പോൾ ആ ഒന്നല്ല അത്യാവശ്യം സംസാരിക്കുകയും ഗെയിമിലേക്ക് വരികയും വഴക്കിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ പോസിറ്റീവ് സൈഡ് തന്നെയാണ് പക്ഷെ ഇന്ന് അർജുനന് തെറ്റി എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും ഇപ്പം കഴിഞ്ഞ ദിവസം ചായര വിഷയത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചിക്കൻ കറി വെക്കുന്ന വിഷയത്തിലാണെന്നുണ്ടെങ്കിലും അർജുനെ നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല അതൊരു പവർ ടീമിന്റെ ഒരു പവർ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു അർജുന അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അർജുൻ്റെ ഭാഗത്ത് ഇപ്പം നമുക്ക് തെറ്റൊന്നും മുഴുവനായിട്ട് പറയാനായിട്ട് കഴിയില്ല പക്ഷേ ഇന്ന് സംഭവിച്ചത് അർജുൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി അത് വലിയ തെറ്റ് തന്നെയായിരുന്നു അവിടെ ജിൻഡോനെ എല്ലാവരും കൂട്ടം കൂടി ആക്രമിക്കുന്ന സമയത്ത് സ്വന്തം ടീമിലെ അംഗമായ ജിൻഡോനെ പ്രൊട്ടക്ട് ചെയ്യാതെ എല്ലാവരുടെയും കൂടെ നിന്നുകൊണ്ട് ജിൻഡോനെ വളരെ മോശമായി ചീത്തു വിളിക്കുന്ന ഒരു അർജുനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അവിടെ ജിൻറ്റോന്റെ ഭാഗത്ത് തെറ്റുണ്ട് തെറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല ആ തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കാനായിരുന്നു അവിടെ അർജുൻ ശ്രമിക്കേണ്ടത് ജിൻഡോനെ മാറ്റി നിർത്തി പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം അവിടെ വഴക്കുണ്ടാക്കുന്ന അർജുനെയാണ് കാണാനായിട്ട് സാധിച്ചത് വളരെ മോശമായി അവരുടെ കൂടെ നിന്നുകൊണ്ട് എപ്പോഴും അവിടെ ജിൻഡോന്റെ അടുത്ത് വഴക്കിടുന്നു ജിൻഡോനെ പനിഷ്മെന്റ് കൊടുക്കുന്നു ജിൻഡോന്റെ അടുത്ത് ചെയ്തേ പറ്റിയെന്നൊക്കെ പറഞ്ഞ വാശി പിടിക്കുന്ന അർജുനെ കാണാൻ സാധിച്ചു അതും നമുക്ക് പോട്ടെ എന്ന് വിചാരിക്കാം അലക്ക കമ്പനി ടാസ്ക് വന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ പട്ടിപ്പണി എടുക്കാന്ന് പറഞ്ഞ പോലെ അതുപോലെ പണിയെടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ജിൻഡോ തന്നെയായിരുന്നു അതുപോലെ പണിയെടുത്തിട്ടുണ്ട് ജിൻഡോ ആ ടാസ്കിന് വേണ്ടിയിട്ട് തന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തുകൊണ്ട് അത്രയും നന്നായിട്ട് ടാസ്ക് കളിച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോ അവസാനം ആ തുണികൾ ടെസ്റ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ആ സമയത്തും അതിനെയും നിയോഗിച്ചത് ജിൻഡോനെയായിരുന്നു ജിൻഡോ വളരെ ഭംഗിയായിട്ട് അതിന്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വെറും നാല് വസ്ത്രങ്ങൾ മാത്രമാണ് അവിടെ സെലക്ട് ചെയ്തെടുത്തത് ബാക്കി ബാക്കിയെല്ലാം ജിൻഡോ തള്ളി ആ സമയത്ത് അവിടെ ജിൻഡോനെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു ഗബ്രി ആ തെറി വിളിച്ചപ്പോൾ പോലും അവിടെ തന്റെ ഗ്രൂപ്പിലെ മെമ്പറിനെ തെറി വിളിക്കരുത് എന്നൊരു വാക്ക് പറയാനായിട്ട് അവിടെ അർജുൻ തയ്യാറായില്ല ഒപ്പം ഗബ്രീരൊപ്പം നിന്നിട്ട് വെറുതെ എന്തിനാ അടിയായിരുന്നു വാങ്ങുന്നേ എന്നാണ് അർജുനൻ അവിടെ ചോദിച്ചത് വളരെ മോശം സ്റ്റേറ്റ്മെന്റാണ് അർജുന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാണ് എനിക്ക് ഇന്ന് ലൈവ് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം ടീമിലെ ഒരു മെമ്പറെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് അലക്ക് കമ്പനി ടാസ്ക് വരുന്ന സമയത്ത് ആ ടാസ്ക് അത്രയും ഭംഗിയായിട്ട് ജിന്റോ അവിടെ ചെയ്യുന്ന സമയത്ത് എന്ത് പ്രശ്നമുണ്ടായാലും ജിൻഡോനെ അവിടെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവിടെ റസ്മിനും അർജുനും ചേർന്നാണ് പക്ഷേ റസ്മിനും അർജുനും അവിടെ ഒന്നിച്ചിരുന്നുണ്ട് അവിടെ തീർത്തും ഒറ്റപ്പെടുത്തുന്ന ജിന്റോനയാണ് കാണാൻ സാധിച്ചത് അത് വളരെ പരിതാപകരമായിരുന്നു ഇവരെല്ലാവരും കൂടി ജിൻഡോനെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് എത്രക്ക തെറ്റുകൾ ജിൻഡോനെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും ആ തെറ്റുകളെല്ലാം മറന്നുകൊണ്ട് ജിൻഡോനെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ജിൻഡോനെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരുപാട് പേർക്ക് ദേഷ്യം വന്നിരുന്നു ഈ അത്രയും മോശപ്പെട്ട രീതിയിൽ കള്ളങ്ങൾ പറയുകയും ഒരു മണ്ടത്തരം കാണിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് പക്ഷെ വീട്ടിലുള്ളവർ എല്ലാവരും ജിൻഡോനെ അത്രയും അടച്ച് ആക്ഷേപിക്കുന്ന സമയത്ത് ജിൻഡോയ്ക്ക് ഫാൻ സപ്പോർട്ട് കൂടുന്നു എന്നല്ലാതെ ഒരിക്കലും കുറയുകയല്ല ചെയ്യുന്നത് ഇവിടെ ഗബ്രി തന്നെ പറയുന്നുണ്ടായിരുന്നു ഒരു സമയത്ത് ഈ അടുത്ത എലിമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അയാൾ പുറത്തു പോകും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ടായിരുന്നു ജിൻഡോ പുറത്തു പോകും ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചത്തേക്ക് പെർഫോമൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അയാളെ അടുത്ത ഇതിൽ വന്നു കഴിഞ്ഞാൽ എലിമിനേഷൻ വന്നു കഴിഞ്ഞാൽ പുറത്ത് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാണ് അവിടെ ഗബ്രി നിന്ന് പറയുന്നത് ഗബ്രി പോയാലും ജിൻഡോ പോവില്ല എന്ന് ഗബ്രിക്ക് അറിയില്ലല്ലോ ജിൻഡോയ്ക്ക് അത്രയും ഫാൻ സപ്പോർട്ട് ഉണ്ട് പിന്നെ ഇവരെല്ലാവരും കൂടി ഒരാളെ ഒറ്റപ്പെടുത്തുന്ന ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പ്രേക്ഷകരെല്ലാവരും അയാളെ ചേർത്ത് നിർത്തുന്ന ശീലമാണ് ഇന്നേ വരെ ഇതുവരെയുള്ള ഉണ്ടായിട്ടുള്ളത്